ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ കഥ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയുടേതാണ്. അപ്പോരിയ എന്നാണ് ഇതിന്റെ പേര്. വളരെ ചെറിയൊരു കഥയാണിത്, എന്നാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡുമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വേഗം തന്നെ കഥ ആരംഭിക്കാം. സോഫി എന്നും മാൽ എന്നും പേരുള്ള ഒരു ദമ്പതികളുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഒരു പെൺകുട്ടിയാണ് അവൾക്കുള്ളത്. പ്രണയ വിവാഹമായതുകൊണ്ട് തന്നെ അടിച്ചു പൊളിച്ചുള്ള ഒരു ലൈഫാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ സോഫി ആണെങ്കിൽ നേഴ്സാണ്, മാലാണെങ്കിൽ ഒരു സയന്റിസ്റ്റും. അങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതത്തിനിടയിലാണ് ഒരു ദുരന്തം അവർക്കിടയിലേക്ക് വരുന്നത്. അതായത് ഒരു ആക്സിഡന്റിൽ പെട്ട് ഈ മാലും മരിച്ചു പോവാണ്. ഡാർബി എന്ന് പേരുള്ള ഒരുത്തൻ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൽക്ഷണം തന്നെ മാൽ മരിച്ചു പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് സോഫി ആണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ട്രോമയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവക്കിപ്പോ ജോലിക്ക് പോകാനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ പ്രായപൂർത്തിയാവാനായിരിക്കുന്ന ഒരു മകളാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ഇതിന്റെയൊക്കെ ഇടയിൽ അവളുടെ മകൾ ഉണ്ടാക്കുന്ന പ്രശ്നം വേറെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവക്കിപ്പോ സ്കൂളിലൊന്നും പോകാൻ താല്പര്യമില്ല. അവളുടെ ജോലി സമയത്തിന്റെ ഇടയ്ക്കാണ് സ്കൂളിൽ നിന്നും പലപ്പോഴായിട്ട് കോള് വരുന്നത്. ഇന്നത്തെ ദിവസവും സ്കൂളിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൾ റെയിലിക്ക് ക്ലാസ്സിൽ വരാൻ യാതൊരു താല്പര്യമില്ല, ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഈ കുട്ടിയെ ഇങ്ങോട്ട് അയക്കേണ്ട എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. സോഫി ആണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ അവൾക്ക് കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് അവളുടെ ഹസ്ബൻഡ് മരിച്ചതിനെ തുടർന്നിട്ടുള്ള കേസ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അയാളെ വണ്ടി ഇടിച്ച കൊന്ന ഡാർബി എന്ന് പറയുന്നവൻ ഇപ്പോഴും ജാമ്യത്തിൽ തന്നെയാണ്. ഒരു ശിക്ഷയും അയാൾക്ക് വിധിച്ചിട്ടില്ല. കേസ് തീരുമാനമാകാൻ ഇനി ഒരുപാട് സമയമെടുക്കും എന്നാണ് അവളുടെ വക്കീല് പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് അവളാണെങ്കിൽ ശരിക്കും നിരാശയിലാണ്. അന്ന് രാത്രി അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മകളായ റെയിലി അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ സ്കൂളിലൊന്നും കയറാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കിനി അതിന് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അച്ഛന്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഇപ്പൊ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് സ്കൂളിലൊന്നും പോകാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകളുടെ ഈ പെരുമാറ്റം കൂടെ ആവുമ്പോൾ അവളിപ്പോ ശരിക്കും സായികെട്ട് നിൽക്കുകയാണ്. ആരോടെന്താണ് പറയേണ്ടത് എന്ന് പോലും അവൾക്ക് ഇപ്പോൾ അറിയത്തില്ല. ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. ഈ മാലിനും റെയിലിക്കും ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അയാളുടെ പേര് ജാബിർ എന്നാണ്. ഈ മാലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അയാൾ. മാലിനെ പോലെ തന്നെ അയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. അവർ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാറുള്ളത്. ഈ സോഫിക്ക് വിഷമം വരുന്ന സമയത്തൊക്കെ അവൾ അയാളുടെ അടുത്തേക്കാണ് പോവുക. അവളുടെ വിഷമങ്ങളൊക്കെ കേൾക്കാൻ അയാൾ മാത്രമേ ഈ ലോകത്ത് ഇപ്പോൾ ബാക്കിയുള്ളൂ. മകളുടെ ഈ പെരുമാറ്റം കൂടെ ഒക്കെ ആവുമ്പോൾ അവൾ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ വേണ്ടി ജാബിറിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അവളുടെ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജാബിർ സംസാരിക്കാൻ തുടങ്ങി. വലിയൊരു ഫാമിലി ആയിരുന്നു ഈ ജാബിറിനുണ്ടായിരുന്നത്. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദുരന്തം അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തീവ്രവാദികളാണ് എന്നും പറഞ്ഞിട്ട് ഏതോ ഒരുത്തൻ ഇവർക്കെതിരെ കേസ് കൊടുത്തു. അതിനെ തുടർന്നിട്ട് അവന്റെ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെല്ലാവരും ആത്മഹത്യ ചെയ്യാനുണ്ടായത്. വളരെ ചെറുപ്പത്തിൽ അവന് സംഭവിച്ചൊരു ട്രോമയാണത്. അതിനെ തുടർന്ന് അവൻ പിന്നീട് പഠിക്കാൻ അമേരിക്കയിൽ വരികയും അങ്ങനെ സയന്റിസ്റ്റൊക്കെ ആയിട്ട് മാറിയതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ അവൻ അവളോട് പറയുന്നത്. അവന്റെ ആ കഥയൊക്കെ കേൾക്കുമ്പോൾ താൻ അനുഭവിക്കുന്നൊക്കെ എത്രയോ ചെറുതാണ് എന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഈ സമയം ജാബിർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാനന്ന് സ്കൂളിൽ പോയതുകൊണ്ട് മാത്രമാണ് എന്നെ മാത്രം ആ പോലീസുകാരെ പിടിച്ചോണ്ടുപോകാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാനും ഇപ്പോൾ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. ഇത്ര പ്രായമായിട്ടും ഓരോ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോഴും എന്റെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ് ഞാൻ എന്നും സ്വപ്നം കാണാറുള്ളത്. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിന്റെ കാര്യം എങ്ങനെയല്ല, നിന്റെ ഹസ്ബൻഡ് ജീവനോടെ തിരിച്ചു വരും എന്നതൊരു സ്വപ്നമേ അല്ല, അത് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ അവളെയും വിളിച്ചോണ്ട് പോകുന്നത് അയാളുടെ റൂമിന്റെ അകത്തേക്കാണ്. കാണാൻ ഒരു വൃത്തിയില്ലാത്ത ഒരു മെഷീൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കൗതുകത്തോടെയാണ് അവൾ അതിലേക്ക് നോക്കുന്നത്. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാനും മാലും. ഒരു ടൈം മെഷീൻ ആണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇതൊരു ടൈം മെഷീൻ അല്ല, ടൈം മെഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പാസ്റ്റിലേക്കൊന്നും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് പാസ്റ്റിലുള്ള ഒരാളെ കൊല്ലാൻ സാധിക്കും, ജാബിർ ഒന്ന് പറഞ്ഞു നിർത്തുന്നു. പക്ഷെ അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കാണുമ്പോൾ അയാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് പാസ്റ്റിലുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളാണ് നമ്മുടെ ടാർഗറ്റ്. അയാൾ പാസ്റ്റിൽ എവിടെയാണോ ഉള്ളത് എന്ന സ്ഥലമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ബുള്ളറ്റ് പാസ്റ്റിലേക്ക് ഫയർ ആവും, അങ്ങനെ അയാളെ നമുക്ക് കൊല്ലാൻ സാധിക്കും. ഇപ്പൊ നിന്റെ ഹസ്ബൻഡ് മരിക്കാൻ കാരണക്കാരനായ അവന്റെ പേര് ഡാർബി എന്നല്ലേ. പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് അയാളെ ടാർഗറ്റ് ആയിട്ട് ഈ മെഷീനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീനിൽ നിന്ന് ഒരു ബുള്ളറ്റ് അങ്ങോട്ട് ഫയർ ആവും, അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്യും. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ കാരണം നിന്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ച ഉടനെ തന്നെ നിന്റെ ഹസ്ബൻഡ് ജീവനോടെ വരും. ഞാൻ അതിനെക്കുറിച്ച് ഒരു റിസർച്ചൊക്കെ നടത്തിയിരുന്നു. ഈ സിറ്റിയിൽ ഡാർബി എന്ന പേരുള്ള 5 ആൾക്കാരുണ്ട്. അതിലേത് ഡാർബി ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ട് നിന്റെ ഹസ്ബൻഡിനെ അയാൾ കാണുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ്
അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ദഹിക്കുന്നില്ല. ഇതൊക്കെ നടക്കുമെന്നുള്ള ചിന്തയിലാണ് അവൾ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ജാബിർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവളുടെ മനസ്സിൽ. അവൾ വേഗം കാറെടുത്തിട്ട് ആ ഡാർബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ അയാളുടെ വൈഫുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇന്നും അയാൾ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ നേരെ ചെല്ലുന്നത് ജാബിറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉടനെ തന്നെ ആ എക്സ്പെരിമെന്റ് നടത്താം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ വീണ്ടും ആ ടൈം മെഷീന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം ആ ഡാർബിയുടെ ഒരു ഫോട്ടോയും അയാളുടെ പാസ്റ്റിലുള്ള ഒരു ലൊക്കേഷനും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാളുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവൾ സെലക്ട് ചെയ്യുന്നത് 2017 അയാളുടെ ഒരു ഫോട്ടോയാണ്. അത് കാണുമ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ മുന്നിലല്ലേ, അത്രയൊക്കെ പുറകിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മെഷീന് നല്ല രീതിയിൽ എനർജി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പഴയതല്ലാത്തൊരു ഫോട്ടോ നോക്കാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2022 ഒരു ഫോട്ടോ അവർ കണ്ടെത്തുന്നു. മാത്രമല്ല അതിലെ ലൊക്കേഷനും അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വേഗം തന്നെ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആ മെഷീനിലേക്ക് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ മെഷീൻ ഓണാക്കുന്നു. അങ്ങനെ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ എഞ്ചിൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അതിനകത്തു നിന്നും നിറയെ പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അതൊക്കെ കണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എഞ്ചിൻ ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ സംഭവങ്ങളൊക്കെ ഓക്കെ ആയി എന്നാണ് ജാബിർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സോഫി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരണ്ടേ, അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞാലും ഇതൊന്നും നടക്കത്തില്ല എന്ന്, ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കരുത് എന്നും പറഞ്ഞിട്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിക്ക് സോഫി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ജാബിർ അവളുടെ പുറകെ വരുന്നുണ്ട്. പക്ഷെ അവളൊന്നും കേൾക്കാതെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾക്കൊരു കോള് വരുന്നത്. ആ ഫോൺ എടുക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടി ഫോൺ താഴേക്ക് വീണുപോവുകയും ചെയ്യുന്നു. അവൾ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ ഹസ്ബൻഡാണ് വിളിക്കുന്നത്. പക്ഷെ ഫോണിന്റെ ഡിസ്പ്ലേ പോയോണ്ട് അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അയാളുടെ ഒരു മെസ്സേജ് വരുന്നത്. ഞാനും മകളും കൂടെ പാർക്കിലുണ്ട്, നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നാണ് അയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം തന്നെ ആ പാർക്കിലേക്ക് ഓടുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ ആ കാഴ്ച അവളെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ ഹസ്ബൻഡ് ഇത് അവളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് അയാൾ നിൽക്കുന്നത്. പക്ഷെ സോഫീനെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അവൾ വേഗം തന്നെ ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ജാബിറും കുറച്ച് അപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ആ ടൈം മെഷീൻ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ജാബിറിനും സോഫിക്കും മാത്രമേ അറിയത്തുള്ളൂ. ആ ലോകത്ത് ജീവിക്കുന്ന ബാക്കി ആർക്കും തന്നെ ഒരു മാറ്റവും ഉണ്ടായതായിട്ട് ഫീൽ ചെയ്യത്തില്ല. വളരെ നോർമലായിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ സമയം രാത്രിയായി. മാലാണെങ്കിൽ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ഈ സമയം സോഫി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷത്തിലാണല്ലോ അവളുടെ പ്രസന്റ് ഡേ മൊത്തത്തിൽ മാറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇല്ലാത്ത കുറച്ച് ദിവസങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ എടുത്ത കുറെ ഫോട്ടോസ് അവളുടെ ഫോണിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ അവൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെയാണ് അവൾ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. പതിവ് പോലെ തന്നെ അവളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഹെഡ് നേഴ്സിനെ കണ്ടു കഴിയുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഇത്രയും കാലം അവൾ എവിടെയാണോ ഡ്യൂട്ടി ചെയ്തത് അവിടെയെല്ലാം ഒക്കെ ഇപ്പോൾ പോസ്റ്റ്, അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അവൾക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റിലാണ് അവളിപ്പോ ജോലി ചെയ്യുന്നത്. ഇത് ആ ടൈം മെഷീന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അവൾ അവളുടെ പ്രസന്റ് ഡേയിലെ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ അവളുടെ ജോലി അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഞെട്ടൽ ഉണ്ടാക്കുമെങ്കിലും ഇത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ അവൾ അവളുടെ പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിൽ തിരിച്ചെത്തി. ഈ സമയം മാല അവിടെ നിൽക്കുന്നുണ്ട്. ഈയിടെയായിട്ട് പതിവിലും വിപരീതമായിട്ടാണ് അവൾ മാലിനോട് സംസാരിക്കാറുള്ളത്. ഏത് സമയത്തും അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പന്തികേട് മാലിന് തോന്നുന്നുണ്ട്. എന്താ നിനക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയം അവൾ എല്ലാ കാര്യങ്ങളും അയാളോട് പറയാൻ തുടങ്ങി. അതായത് അയാൾ മരിച്ച കാര്യവും അതിനെ തുടർന്ന് അവൾ നേരിട്ട ട്രോമയെ കുറിച്ചിട്ടും പിന്നീട് ജാബിറിനെ കണ്ട ആ ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ഡാർബി എന്ന ആളെ കൊന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് അവൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കാണുന്ന മാലാണെന്നുണ്ടെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അയാളുടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് അയാൾ. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കൊന്നതിന് അയാൾ അവളെ വഴക്കൊന്നും പറയുന്നില്ല. അങ്ങനെ അയാൾ അവളെയും കൂട്ടി നേരെ ജാബിറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ജാബിർ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ മാലിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു സജഷൻ കൂടെ അയാൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മെഷീൻ എന്തായാലും വർക്കാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത് ഉപയോഗിച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ടെററിസ്റ്റിനെ കുറിച്ചിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് അയാൾ ഒരു കാറുമായിട്ട് ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി 17 പരിക്ക് പറ്റിയത്. മാത്രമല്ല 3 ആ ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. നമുക്ക് അതൊന്നും ഇല്ലാതാക്കിക്കൂടെ? ആ ടെററിസ്റ്റിനെ നമുക്ക് മെഷീനെ ടാർഗറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ 3 ജീവിതം നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മാൽ അതിന് ഓക്കെ പറയുന്നുണ്ട്. പക്ഷെ സോഫി അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി അത് ശരിക്കും ബാധിക്കുന്നതാണ്. മെമ്മറിയെ ബാധിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മാലിനൊന്നും
മനസ്സിലാവുന്നില്ല. അത് കാണുന്ന ജാബിർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഇതിന് ഒബ്സർവർ തിയറി എന്നാണ് പറയുന്നത്. നമ്മൾ ആരൊക്കെയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്, അവരെ ഒബ്സർവേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങളൊന്നും നമുക്ക് ആർക്കും അനുഭവപ്പെടുത്തില്ല. നമുക്കത് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കത്തുള്ളൂ. അതിനുശേഷം എത്ര നാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒബ്സർവേഴ്സിനല്ലാത്തവർക്ക് മാത്രമേ അതിലുള്ള മെമ്മറീസ് ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ മെമ്മറികൾ എന്നും പഴയതുപോലെ തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിന്നെ ഞങ്ങൾ ജീവനോടെ കൊണ്ടിരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓർമ്മകൾ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നീ മരിച്ചുപോയ സമയങ്ങളിലെ കുറെ ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിലൊക്കെ നിനക്കും ബാക്കിയുള്ളവർക്കെല്ലാം പല ഓർമ്മകളും ഉണ്ടാവും. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ ഇപ്പൊ മരിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നതുകൊണ്ട് തന്നെ നീ മരിച്ചെന്ന് കരുതുന്ന ആ ദിവസങ്ങളുണ്ടല്ലോ, നിന്നെ സംബന്ധിച്ച് ആ ദിവസങ്ങളിലും നീ ജീവനോടെയുണ്ട്. ആ സമയം നിങ്ങൾ കുറെ ഫോട്ടോസും എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോസിലൊക്കെ ഞങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ഫോട്ടോസ് എടുത്തതായിട്ട് ഒരു ഓർമ്മയും ഇല്ല. അത് ഞങ്ങളുടെ ഓർമ്മകളിലില്ല എന്നതാണ് സത്യം. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇനി അത് ഉപയോഗിക്കേണ്ട എന്ന് സോഫി വാശി പിടിക്കുന്നത്. കാരണം മാലിനെ തിരിച്ചുകൊണ്ടുവന്നുകൊണ്ട് തന്നെ അവളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ അവളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ പേഷ്യൻസിനൊന്നും അവൾക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ അവർക്കാണെങ്കിൽ ഇവളെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. മാത്രമല്ല, അവളുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫർണിച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ മെഷീൻ ഉപയോഗിക്കേണ്ട എന്നാണ് സോഫി പറയുന്നത്. അങ്ങനെ സോഫിയും മാലും കൂടെ അവളുടെ വീട്ടിൽ തിരിച്ചെത്തി. സോഫിയുടെ മനസ്സിലിപ്പോ ഡാർബിയുടെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ്. അവൾ കാരണം അയാൾ മരിച്ചതുകൊണ്ട് അവരുടെ കുടുംബം ഇപ്പോഴെങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്നാണ് അവളിപ്പോൾ ആലോചിക്കുന്നത്. അവൾ പിറ്റേ ദിവസം തന്നെ അവളുടെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷെ അയാളുടെ വൈഫ് അല്ല അവിടെ ഉണ്ടായിരുന്നത്, മറിച്ച് മറ്റൊരു പെണ്ണാണ് അവിടെ ഇപ്പൊ താമസിക്കുന്നത്. അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരാന്നാണ് ഈ ഡാർബിയുടെ വൈഫിന്റെ പേര്. അവൾക്കൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാള് കാരണം അതെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. അയാൾ എന്തോ കേസ് കൊടുക്കുകയോ മറ്റോ ചെയ്തതാണ്. മാത്രമല്ല, അതിനെ തുടർന്ന് ഒരുപാട് കട അവൾക്ക് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അവൾ താമസിച്ചിരുന്ന ആ വീടും പോയി. അങ്ങനെ അവളിപ്പോ വല്ലാത്തൊരവസ്ഥയിൽ എവിടെയാണ് ജീവിക്കുന്നത് എന്നാണ് ആ വീട്ടിലെ ലേഡി പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് വളരെ വിഷമത്തോടെയാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ചെന്നിട്ട് ജാബിറിന്റെ അടുത്തും മാലിന്റെ അടുത്തും കാര്യം അവതരിപ്പിക്കുന്നു. പക്ഷെ അവർ രണ്ടുപേരും കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഡാർബിയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാണ് ജാബിർ പറയുന്നത്. അതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അവൾ. പക്ഷെ സോഫിയാണെങ്കിൽ ആ കാര്യം അന്വേഷിക്കുന്നത് നിർത്തുന്നില്ല. അവൾ കുറെ അന്വേഷിച്ചതിന് ശേഷം അവൾ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുന്നു. കാര്യം ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ വെയിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച ഉടനെ തന്നെ അന്ന് രാത്രി സോഫി അവളെ കാണാൻ വേണ്ടി റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. ഡാർബിയുടെ ഒരു പഴയ ഫ്രണ്ടാണ് എന്ന രീതിയിലാണ് അവൾ കാര്യയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നൈസായിട്ട് മനസ്സിലാക്കാനാണ് സോഫി ശ്രമിക്കുന്നത്. സോഫിയെ പോലെ തന്നെ കാരയ്ക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. മാത്രമല്ല, അവളുടെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കാര പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ സഹായിച്ചേ പറ്റൂ എന്നാണ് അവളിപ്പോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കാരയും മകളെയും കൂടെ ഒരു ഡിന്നറിന് വേണ്ടി അവൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ജാബിറിനെയും ക്ഷണിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ തന്നെ അവർ ആ ഡിന്നറൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കാരയുടെ മകളും സോഫിയുടെ മകളും തമ്മിൽ ശരിക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്. ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അവരിപ്പോ വളരെ നല്ല രീതിയിൽ ഫ്രണ്ട്സായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ രാത്രിയിലെ ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാരയെ അവളുടെ മകളെയും കുറിച്ചിട്ട് ഇവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. വളരെ പാവങ്ങളാണ് അവർ. അതുകൊണ്ട് തന്നെ അവളെ പെടുത്തിയ ആളെ കൊന്നിട്ട് അവളുടെ ജീവിതം രക്ഷിക്കാം എന്നാണ് മാല് പറയുന്നത്. അയാളെ കുറിച്ചിട്ടുള്ള റിസർച്ചും മാല് നടത്തിയിട്ടുണ്ട്. പക്ഷെ സോഫിക്ക് അത് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിയും മെഷീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടിട്ടും വേണം ചെയ്യാൻ എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു തവണ ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ചു. ഒരു ടെററിസ്റ്റ് ഷൂട്ടൌട്ടിൽ 42 കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടൌട്ട് ഞാൻ ഇല്ലാതാക്കി. അങ്ങനെ ആ 42 കുട്ടികൾ ഇപ്പോൾ ജീവനോടെയുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ടാണ് പറയുന്നതെങ്കിലും സോഫിക്കും മാലിനും ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവളും മാലും കൂടെ ജാബിറിന് ശരിക്കും വഴക്കു പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ, ശരിയാണ്, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എന്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫാമിലിയെ രക്ഷിക്കാനാണ് ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കാൻ ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ചത്. ഈ മെഷീൻ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. ഞാനിപ്പോൾ ഈ മെഷീൻ എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ തിരിച്ചു കിട്ടും. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പഠിക്കാൻ വരത്തില്ല. ഈ ടൈം മെഷീൻ കണ്ടുപിടിക്കത്തുമില്ല. അങ്ങനെ വരുമ്പോൾ നീയും മാലും തമ്മിൽ പരിചയപ്പെടത്തില്ല. ഇനി പരിചയപ്പെട്ടാലും അവൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ ഞാൻ ഇതുവരെയായിട്ട് ഇത് ഉപയോഗിക്കാത്തത്. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ ഇത് വെച്ച് സഹായിച്ചേ പറ്റൂ. അതിനൊരിക്കലും നിങ്ങൾ നോ പറയരുത് എന്നൊക്കെയാണ് ജാബിർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കാണ് അവർ രണ്ടുപേരും. അങ്ങനെ പിറ്റേ ദിവസമായി. സോഫി ഇപ്പോൾ അവളുടെ മകളെയും അതേപോലെ തന്നെ കാരയുടെ മകളെയും കൊണ്ടിട്ട് ഒരു ഗെയിമൊക്കെ കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്ത് എൻജോയ്മെന്റിനൊക്കെ ശേഷം ആ രണ്ട് കുട്ടികളിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കാരയുടെ മകൾക്ക് ഒരു ഫിക്സ് വരുന്നത്. അവളുടെ ദേഹം മൊത്തം വിറച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോഫി വേഗം അവളെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫിക്സ് വരാറുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തിയാൽ
ഇത് ശരിയാവത്തുള്ളൂ എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവർ ആ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ നടത്തിയെങ്കിലും അവർക്ക് ഇനി അധികകാലം ജീവിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും വളരെ വിഷമത്തിലാണ്. ഇനി ആ ടൈം മെഷീൻ ഉപയോഗിക്കാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് സോഫിക്കും മാലിനും മനസ്സിലായി. അതുകൊണ്ട് അവർ വേഗം തന്നെ ജാബിറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർ മൂന്ന് പേരും കൂടെ ആ ടൈം മെഷീൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ആരാണോ സോഫിക്ക് കടങ്ങൾ വരുത്തി വെച്ചത് അയാളുടെ ഒരു ലൊക്കേഷനും ഫോട്ടോയും അവർ കണ്ടെത്തുന്നു. അതിനുശേഷം വേഗം തന്നെ ആ മെഷീനിലേക്ക് അതിന്റെ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ആ മെഷീൻ ഓൺ ആക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവർ വേഗം ചെല്ലുന്നത് കാരയ്ക്ക് നഷ്ടമായ കോഫി ഷോപ്പിലേക്കാണ്. അവരവിടെ എത്തിക്കഴിയുമ്പോൾ കാര അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ലൈഫിൽ മാറ്റം വന്നോണ്ട് കാരയെ സംബന്ധിച്ചിട്ട് അവൾക്കിപ്പോ സോഫിയയും കുടുംബത്തെ അറിയത്തില്ല. എങ്കിലും അവൾക്ക് ആ കോഫി ഷോപ്പ് തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിലാണ്. ഈ സമയം തന്നെ കാരയുടെ മകളും അങ്ങോട്ട് വരുന്നുണ്ട്. അവൾക്കും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നുകൂടെ പരിചയപ്പെടാൻ വേണ്ടി സോഫിയാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയം മാൽ സംസാരിക്കാൻ തുടങ്ങി. നീ ഒന്ന് നടങ്ങ്, നമുക്ക് സാവധാനം അവരെ പരിചയപ്പെടാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം സോഫിയും മാലും കൂടെ വേഗം അവളുടെ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്കാണ് ചെല്ലുന്നത്. സാധാരണ ഈ സമയത്ത് അവൾ ആ പ്ലേ ഗ്രൗണ്ടിലാണ് ഉണ്ടാവാറ്. പക്ഷെ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ മകൾ അവിടെ ഇല്ല. എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് അവിടുത്തെ ഒരു ലേഡി പറയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. കാരണം അവൾ ഇതുവരെയായിട്ട് നാടകത്തിനൊന്നും പോയിട്ടില്ല. ഇനി എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വേഗം തന്നെ ആ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടുത്തെ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവർക്കിപ്പം മകളല്ല, അവളുടെ അതേ പേരിലുള്ള മകനാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഈ നാടകം കാര്യങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ നാടകമൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിൽ തിരിച്ചെത്തി. ഈ സമയമാകുമ്പോഴേക്കും ജാബിറും അങ്ങോട്ട് വന്നിട്ടുണ്ട്. സോഫിയുടെ മകളുടെ സ്ഥാനത്ത് മകൻ നിൽക്കുന്ന കാണുമ്പോൾ അയാൾക്കും ശരിക്കും അത്ഭുതമായി. ഈ സമയം അയാളൊന്ന് നോക്കിയതിനു ശേഷം അവരുടെ മകൻ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. സോഫിക്ക് അവൻ ഓക്കെ ആണെങ്കിലും മാലിനെ സംബന്ധിച്ചിട്ട് അവനെ ആക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. അയാൾ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സോഫി സംസാരിക്കാൻ തുടങ്ങി. അവൻ നമ്മുടെ മകനാണ്, നമുക്ക് അവനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവന്റെ ഭാഗത്തു നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ, അവൻ ഇത്രയും വയസ്സുവരെ വളർത്തിയ നമ്മൾ രണ്ടുപേരുമാണ്. എത്രമാത്രം സ്നേഹം നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവന്റെ അടുത്തേക്ക് പോകുന്നു. അവന്റെ റൂമിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടെ മൊത്തത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവളുടെ മകളുടെ ഒരു ഓർമ്മ പോലും അവിടെ അവശേഷിക്കുന്നില്ല. മൊത്തം അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. കുറെ നേരം സോഫി അവിടെ ഇരിക്കുന്ന ആൽബംസ് ഒക്കെ മറിച്ചു നോക്കുന്നു. അതിലുണ്ടായിരുന്നതും അവരുടെ മാത്രം ഫോട്ടോസ് ആണ്. ഈ ഒരു അവസരത്തിൽ സോഫി ശരിക്കും അവളുടെ മകളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ മാലിന്റെയും ജാബിറിന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. മാൽ പറഞ്ഞത് തന്നെയാണ് ശരി, ഒരിക്കലും നമുക്ക് അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ എങ്ങനെയാണ് അവനെ സ്നേഹിച്ചത് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സ്നേഹം നമുക്ക് കൊടുക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി എഴുതിയേ പറ്റൂ. ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടെ ആ ടൈം മെഷീൻ ഉപയോഗിക്കാം. ഇത്തവണ ജാബിർ അവന്റെ പാരന്റ്സിനെ രക്ഷിക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അതേക്കുന്ന ജാബിറിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ എന്തൊക്കെയാണ് സോഫി പറയുന്നത്? ഞാൻ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ പരിചയമേ ഉണ്ടാവത്തില്ല, ആ ടൈം മെഷീനും ഉണ്ടാവത്തില്ല. മാല് ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ? അയാൾ ചോദിക്കുന്നു. ഞാൻ എല്ലാം ആലോചിച്ചു ജാബിർ, ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല. എന്തിനാണ് ആ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്നാണ് സോഫി പറയുന്നത്. അവൾ അത്രയൊക്കെ നിർബന്ധിക്കുമ്പോൾ ജാബിറിനും മാലിനും അത് സമ്മതിക്കാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവർ വേഗം തന്നെ ജാബിറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ ഇത്തവണ ആ ടൈം മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആരും അകത്തേക്ക് വരണ്ട, ഞാൻ മാത്രം ഒബ്സർവറായിട്ട് നിന്നാ മതി എന്നാണ് ജാബിർ പറയുന്നത്. അതിനവർ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി അവർ തമ്മിൽ കാണുമെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ യാത്ര പറഞ്ഞതിന് ശേഷം മാലും സോഫി അവിടെ നിന്ന് ഇറങ്ങുന്നു. ജാബിർ ആണെങ്കിൽ ആ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിന്റെ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനമായിട്ട് സോഫിയും മാലും ഒന്നുകൂടെ സംസാരിക്കുകയാണ്. ഒരു പക്ഷേ ജാബിർ ആ മെഷീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു പരിചയം പോലും കാണത്തില്ലായിരിക്കും. ഇനി അവർ ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ മാൽ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് പരസ്പരം യാത്ര പറയേണ്ടത് എന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് അവർ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജാബിർ ആ മെഷീൻ ഉപയോഗിക്കുന്നു. ഇത്രയും നേരം സോഫിയും മാലും നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ ആരെയും കാണുന്നില്ല. സോഫി ഇപ്പൊ മറ്റെവിടെയോ ആണ്. ജോലി കഴിഞ്ഞിട്ട് അവളിപ്പോ തിരിച്ച് അവളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ വീട്ടിൽ അവളെയും കാത്ത് ആരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് അവളുടെ ഹസ്ബൻഡും മകളുമായിരിക്കാം. ആരാണെന്നൊന്നും കാണിക്കുന്നില്ല. ഒന്ന് മാത്രം നമുക്ക് വ്യക്തമാണ്, അവളുടെ ഈ ജീവിതം വളരെ സന്തോഷകരമായിട്ടാണ് അവൾ ജീവിക്കുന്നത്. അത് അവളുടെ മുഖത്ത് ആ ചിരിയിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇതാണ് 2023 പുറത്തിറങ്ങിയ അപ്പോരിയ എന്ന സിനിമയുടെ കഥ. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.